ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് മിൽക്ക് പേഡയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ, പഞ്ചസാര, ഏലക്ക, പാൽപ്പൊടി, ഓയിൽ എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പഞ്ചസാരയ്ക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊരു ജാറിലോട്ട് മാറ്റിയെടുക്കാം. നമ്മളിവിടെ 3/4 കപ്പ് എടുക്കുമ്പോൾ അതൊരു കപ്പിനെടുത്തുണ്ടാവും പൊടിച്ചെടുക്കുമ്പോൾ. അപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഏലക്കപ്പൊടി ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. നമുക്ക് ബാക്കി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. നമുക്ക് ഈ ഓയിലോട്ട് 1 കപ്പ് മൈദ കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മൈദയ്ക്ക് ഒന്ന് വന്നിട്ടേയും അതിൻ്റെ പച്ചമുളക്ക് ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യണം. ഇപ്പം നമ്മളിതിവിടെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓയിൽ ചേർക്കാവുന്നതാണ്, പക്ഷെ നെയ്യ് ഉപയോഗിക്കും ഒന്നുകൂടെ നന്നായിരിക്കും. നമുക്കിത് വീണ്ടും 2-3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ മൈദയ്ക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ടണം. നമുക്കിതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ മാവിലുള്ള കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട്
ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് അല്പാൽപ്പമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ എണ്ണ പുരട്ടിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നമുക്ക് വേണ്ട കട്ടയിലായിട്ട് പരത്തിയെടുക്കുക. ഞാനിതിലോട്ട് വീണ്ടും അല്പം പാൽപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇനി ഷേപ്പാക്കിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പാക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടൊന്ന് അതിനുശേഷം ഷേപ്പാക്കിയാലും മതിയാകും. നമുക്കിത് ഷേപ്പാക്കി എടുത്തിട്ട് മറ്റൊരു പാത്രത്തിൽ എണ്ണ പുരട്ടിട്ട് അതിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒന്ന് ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടോപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് മുഴുവൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് മുഴുവനും ഇതുപോലെ ഷേപ്പാക്കിയിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് നേരെ ഫ്രീസറിലോട്ട് മാറ്റാം. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. നിങ്ങൾ ഷേപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്നിട്ട് എടുത്തിട്ട് ഷേപ്പാക്കുക. അപ്പം നമുക്കിത് നേരെ ഫ്രീസറിലോട്ട് മാറ്റാം.
ഇതിപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് പേടയൊക്കെ നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.